നമസ്കാരം. കൂട്ടക്കൊലയ്ക്കും കൂട്ടബലാത്സംഗത്തിനും അടുത്ത കാലത്തായി പേരുകേട്ട ഗുജറാത്തിൽ നിന്ന് മറ്റൊരു കൂട്ടത്തോൽവിയുടെ കഥ കൂടി അടുത്ത ദിവസം പുറത്തു വന്നു. സംപൂജ്യരായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും സ്വന്തം തട്ടകത്തിലാണ് 157 സ്കൂളുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ വർഷത്തെ SSLC പരീക്ഷയിൽ സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങിയത്. പേരുകേട്ട തള്ളിൻ്റെ ആശാന്മാരുടെ നാട്ടിൽ നിന്ന് തന്നെ നാണം കെട്ട കഥകൾ പൊട്ടിയൊലിക്കുകയാണ്. ഇന്ത്യക്കാകെ അങ്ങനെ നാണക്കേടായിരിക്കുകയാണ് ഗുജറാത്ത് SSLC പരീക്ഷാ ഫലം. 1084 സ്കൂളുകളിൽ 30% താഴെ മാത്രമാണ് വിജയശതമാനം. കഴിഞ്ഞ വർഷം സംപൂജ്യ സ്കൂളുകളുടെ എണ്ണം 123. എന്തായാലും അക്കാര്യത്തിൽ പുരോഗതിയുണ്ട്. ഇക്കുറി സമ്പൂർണ്ണ പരാജയ പട്ടികയിലേക്ക് 36 സ്കൂളുകൾ കൂടി കൂട്ടി 157 ഗുജറാത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. 750,000 കുട്ടികളാകെ പരീക്ഷ എഴുതിയപ്പോൾ കഷ്ടിച്ചെങ്കിലും ജയിച്ചത് 450,000 മാത്രം. ഇതിനിടെ കുറേയേറെ ചായ്വാലകളെ സൃഷ്ടിക്കാൻ പോന്ന ഗുജറാത്ത് മോഡൽ വിദ്യാഭ്യാസം ഒരു ദുരന്ത മാതൃകയാണെന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ട്വീറ്റ് ചെയ്തത് വിവാദമായി. ലോകം മുഴുവൻ ചെണ്ട കൊട്ടി ഉദ്ഘോഷിച്ച ഗുജറാത്ത് മോഡലിൻ്റെ ചെമ്പ് പുറത്തായതിനെ തുടർന്ന് ന്യായീകരണ സംഖ്യകൾ ആകെ വൈക്ലഭ്യത്തിലാണ്. ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്ന വിദ്യാഭ്യാസത്തിന് ഗുജറാത്ത് സർക്കാർ കൽപ്പിക്കുന്ന പ്രാധാന്യം എത്രയുണ്ടെന്നതിനുള്ള ശക്തമായ തെളിവാണ് ഈ ഫലങ്ങൾ. അടിസ്ഥാന സൗകര്യമില്ലാത്ത സ്കൂളുകളും മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള വക കണ്ടെത്താൻ കഴിയാത്ത ദരിദ്ര നാരായണന്മാരും വിദ്യാഭ്യാസ പുരോഗതിക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത ഭരണാധികാരികളും എങ്ങനെയാണ് നാളത്തെ തലമുറയെ നശിപ്പിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഗുജറാത്ത് SSLC പരീക്ഷാ ഫലം. ചാളകൾക്ക് സമാനമായ താമസ കേന്ദ്രങ്ങളും അവിടെ പുഴുക്കളെപ്പോലെ പുലരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളും ഭരണത്തിൻ്റെ യാതൊരു പരിഗണനയും ലഭിക്കാതെ കഴിയുന്ന ഗുജറാത്തിലെ ആദിവാസി ഗോത്രമേഖലകളിൽ വെറും 17% വിജയിച്ചത് എന്ന ഒറ്റ കാര്യം മതി ദളിതുകളോടും ആദിവാസികളോടും സർക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാൻ. ആകെ GDP 2% മാത്രം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നീക്കിവെക്കുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നൽകി വരുന്ന സംഭാവന ഊഹിക്കാവുന്നതേയുള്ളൂ. കുട്ടികൾ പഠിച്ചാൽ അവർക്ക് വിവരം വയ്ക്കും. അങ്ങനെ വിവരം വെച്ചാൽ തങ്ങൾക്ക് നേരെ തിരിഞ്ഞേക്കുമെന്ന ഭയമാണോ വിദ്യാഭ്യാസ മേഖലയെ അവഗണിക്കാൻ BJP സർക്കാരുകളെ പ്രേരിപ്പിക്കുന്നത്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുന്ന ധാരാളം മിടുക്കരെ സൃഷ്ടിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന ആശങ്കയാണ് ഗുജറാത്ത് ഫലം മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്തിലെ ഉന്നത സ്ഥാപനങ്ങളിലെ മേധാവികളായും മികച്ച ശാസ്ത്രജ്ഞരായും ഭരണാധികാര തലത്തിലും വരെ നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഇന്ത്യൻ വിദ്യാഭ്യാസ പദ്ധതി മുൻകാല ഭരണാധികാരികൾ ദീർഘവീക്ഷണത്തോടെ നെയ്തെടുത്ത സ്ഥാപനങ്ങൾ ഇവയൊക്കെ ഇങ്ങനെ പോയാൽ പ്രതിസന്ധിയിലകപ്പെടുമെന്ന കാര്യം ഉറപ്പ്. 3 ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാതിരുന്ന ഒരു കാലത്ത് മുൻകാല ഭരണാധികാരികൾ ക്രാന്തദർശിത്വത്തോടെ സ്ഥാപിച്ച IITകൾ IIMകൾ NITകൾ സർവകലാശാലകൾ അക്കാദമികൾ എന്നിവയൊക്കെയാണ് രാജ്യത്തെ മികച്ച പ്രതിഭകളെ വാർത്തെടുക്കാൻ നേതൃത്വം നൽകിയത്. അവിടെ പ്രവേശനം നേടാൻ മികച്ച അടിസ്ഥാന വിദ്യാഭ്യാസം നൽകാനും സർക്കാരുകൾ അന്ന് ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കുട്ടികളുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള കുറുക്കുവഴിയായി അടിസ്ഥാന വിദ്യാഭ്യാസം മാറിയിരിക്കുന്നു. ആതുര രംഗവും വിദ്യാഭ്യാസവുമാണ് ഒരു രാജ്യത്തെ ആരോഗ്യപൂർണമായി വളർത്തുന്നത് എന്ന തിരിച്ചറിവില്ലാത്ത ചാണകത്തലയന്മാർ ഭരണാധികാരികളായി വന്നതാണ് ഗുജറാത്തിൻ്റെ ദുര്യോഗം എന്ന് പറയാൻ മറ്റൊരു തെളിവും ആവശ്യമില്ല. ആരോഗ്യവും വിദ്യാഭ്യാസവും ഇല്ലെങ്കിൽ ഒരു ജനത എന്തിനു കൊള്ളും? 100,000 കുട്ടികളാണ് ഒറ്റ വർഷം മാത്രം തോറ്റു പുറത്തായിരിക്കുന്നത്. 14 താഴെയുള്ളവർ 26% ഒരു രാജ്യമാണ് ഇന്ത്യ. 35 താഴെയുള്ളവർ 50% അധികമുള്ള നാടാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഇന്ത്യയിൽ മന്ദബുദ്ധികളെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്ന
ഒരുതരം വകതിരിവില്ലാത്ത ഭരണാധികാരികൾ ചെങ്കോലും കിരീടവും അണിഞ്ഞിരിക്കുമ്പോൾ യുവ ഇന്ത്യയുടെ കാര്യം കട്ടപ്പുകയാണെന്ന് പറയാതെ വയ്യ.